അദ്ദേഹത്തിൻ്റെ ലോക ജീവിത നിരീക്ഷണ പാഠവത്തിന് വളരെ മികച്ച ഒരു തെളിവാണ് പാഠഭാഗമായ പട്ടാളക്കാരൻ. ഈ കഥയിൽ ഒരു അനാഥനായ പട്ടാളക്കാരൻ്റെ ജീവിതമാണ് കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹം ആരോരുമില്ലാത്തവനാണ്. ജനിച്ചത് എവിടെയാണെന്നോ മാതാപിതാക്കൾ ആരൊക്കെയാണെന്നോ കഥ ആ പട്ടാളക്കാരന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും കഥ ആരംഭത്തിലല്ല പ്രത്യക്ഷപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞ് ആണ് രാമൻ നായർ എന്ന നായകൻ്റെ പേര് പ്രത്യക്ഷമാവുന്നത്. ആ അനാഥനായ രാമൻ നായർ ജീവിതം അർത്ഥവത്താക്കുന്നതിന് വേണ്ടി, സനാഥമാക്കുന്നതിന് വേണ്ടി സൈനിക സേവനത്തിൽ ഏർപ്പെടുന്നു. അദ്ദേഹം കേരളത്തിൽ നിന്ന് അങ്ങ് വിദൂരെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള പട്ടാള ക്യാമ്പുകളിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അവിടെ പോയി പട്ടാള ക്യാമ്പുകളിൽ പങ്കെടുത്ത് പരിശീലനങ്ങൾ പൂർത്തിയാക്കി പരിശീലനകാലം പൂർത്തിയാക്കി അദ്ദേഹം സ്വന്തം നാട്ടിൽ കൂട്ടുകാർക്കൊപ്പം തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യമാദ്യം സ്വന്തം നാട്ടിൽ മടങ്ങി വരണമെന്ന് അദ്ദേഹത്തിന് അശേഷം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കൂട്ടുകാരെല്ലാവരും സ്വന്തം നാട് കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവസാന നിമിഷം രാമൻ നായരും പെറ്റുവീണ നാട് ഒരിക്കൽ കൂടി സന്ദർശിക്കാം, അവിടെ നിന്ന് ഒരുപിടി ചോറുണ്ണാം എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചെത്തിയ അദ്ദേഹം ആലപ്പുഴ തൊട്ട് തെക്കോട്ടുള്ള പ്രദേശങ്ങൾ സഞ്ചരിക്കുന്നു, കാണുന്നു, താനിടപെട്ട സ്ഥലങ്ങളിൽ ചെന്നു ചേരുന്നു, കണ്ടുമുട്ടിയ ആൾക്കാരുമായി പരിചയം പുതുക്കുന്നു. പക്ഷേ രാമൻ നായരെ ഇപ്പോൾ പലർക്കും അറിയില്ല. ഒരിടത്തും അദ്ദേഹത്തിന് പരിചയക്കാരെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. കേവലം ഒരു മാസം ദൈർഘ്യമുള്ള അവധിക്കാലം പൂർത്തിയാകാറായ വേളയിൽ അദ്ദേഹം വളരെ വിദൂരമായ കുന്നിൻ ചെരുവിലുള്ള ഒരു കുഗ്രാമത്തിൽ ചെന്നു ചേരാൻ ഇടയായി. അവിടെ ഒരു വീട്ടിൽ, ഒരു വൃദ്ധമാതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ലീവ് തീരാൻ കേവലം ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടിയെ അദ്ദേഹം രാത്രിയിൽ വിവാഹം കഴിക്കുന്നു. ആ പെൺകുട്ടിയെ ആ വീട്ടിൽ തനിച്ചാക്കി ലീവ് പൂർത്തിയാക്കി അദ്ദേഹം പട്ടാള ബാരക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയതമ, തൻ്റെ പ്രാണനാഥൻ തിരിച്ചുവരും, മടങ്ങിവരും, സേവനകാലം പൂർത്തിയാക്കി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇരുവരുടെയും ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെയാണ്. പക്ഷേ ആദ്യ മാസങ്ങളിൽ വീട്ടിൽ വന്ന മണി ഓർഡറുകൾ അവരുടെ ജീവിതം കുറച്ചുകൂടി ശോഭനമാക്കിയെങ്കിലും പിന്നീട് ആ മണി ഓർഡർ വരാതായി. പട്ടാളക്കാരൻ യുദ്ധക്കളത്തിൽ വച്ച് ആപത്തിൽപ്പെടാൻ ഇടയായി എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെതായുള്ള വസ്തുവകകളൊക്കെയും കൈപ്പറ്റുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി 3 പെട്ടികൾ ഏറ്റുവാങ്ങി ആ വിധവയായ പെൺകുട്ടിയും അവളുടെ അമ്മയും വീട്ടിൽ തിരിച്ചെത്തുന്നു. അവർക്ക് 10,000 രൂപയുടെ ഒരു ചെക്കും കൂടി അവസാനമായി കിട്ടുന്നു. അതോടുകൂടി ആ പട്ടാളക്കാരനുമായുള്ള ആ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ്. വളരെ വേദനാജനകമായ ഒരു ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ കഥയിൽ തകഴി ആവിഷ്കരിച്ചിരിക്കുന്നത്. പട്ടാളക്കാരൊക്കെയും രാജ്യത്തിനു വേണ്ടി, നാടിനു വേണ്ടി, മാതൃഭൂമിക്ക് വേണ്ടി അതിർത്തികളിൽ ജീവിക്കുന്നു. കുറേ പേരൊക്കെ ജീവിതം സാർത്ഥകപൂർണമാക്കുമ്പോൾ കുറേയേറെ പേർക്ക് ജീവിതം യുദ്ധങ്ങളിൽ പെട്ട് എന്നേക്കുമായി അവസാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയും യുദ്ധത്തിൻ്റെ ദുരന്ത ചിത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കഥയ്ക്ക് ഒത്തിരി സവിശേഷതകളുണ്ട്. ഈ കഥയിൽ ഒരിടത്തും യുദ്ധത്തിൻ്റെ കാര്യം പരാമർശിക്കുന്നേയില്ല. യുദ്ധവർണ്ണനകളോ വിവരണങ്ങളോ ഒന്നുമില്ല. പക്ഷേ യുദ്ധം ഈ കഥയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. യുദ്ധം വരുത്തിവെക്കുന്ന തീരാ വേദനകൾ ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. നാണി എന്ന ആ പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെയാണ് നാം വായിച്ചെടുക്കേണ്ടത്. യുദ്ധം എപ്പോഴും സ്ത്രീകൾക്കാണ് വേദനകൾ ഏറെ വരുത്തിവെക്കുന്നത്, പിന്നെ കുഞ്ഞുങ്ങൾക്കും. അവരൊക്കെ അനാഥരായി പോകുന്നു. ഇവിടെയും വിവാഹിതയായി എങ്കിലും ജീവിതം സഫലമാകാത്ത ഒരു പെൺകുട്ടിയുടെ വേദന നിറഞ്ഞ ജീവിതമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തകഴിയുടെ കഥകളിലെ വേറിട്ട ഒരു കഥ തന്നെയാണ് പട്ടാളക്കാരൻ എന്ന ഈ കഥയെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട്
പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവർത്തനം ഇതാണ്. പട്ടാളക്കാരുടെ ജീവിത സംഘർഷങ്ങൾ ഈ കഥയിൽ എന്തുമാത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രവർത്തനം മാത്രമേ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഈ പ്രവർത്തനം ഭംഗിയായി പൂർത്തിയാക്കാൻ ഈ കഥ പലയാവർത്തി മനസ്സിരുത്തി വായിക്കേണ്ടതുണ്ട്. കഥയിലെ സംഭവങ്ങൾക്കും വിവരണങ്ങൾക്കും ആഖ്യാന തന്ത്രങ്ങൾക്കും കുട്ടികൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പട്ടാളക്കാരുടെ ജീവിത സംഘർഷങ്ങൾ ഭംഗിയായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പട്ടാളക്കാരൊക്കെയും നാടിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഥയിലെ നായകൻ ആ എളിയ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ദുരന്തം ഈ കഥയെ വേറിട്ടതാക്കുന്നു. അങ്ങനെ ഈ കഥയുടെ സവിശേഷതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കുട്ടികൾ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അശാന്തിപർവങ്ങൾക്കപ്പുറം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമുക്കിനി വിലയിരുത്താനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അർജുനവിഷാദയോഗമാണ് ആ പാഠഭാഗം. ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ലേഖനമാണ് ഇത്. കുട്ടികൃഷ്ണമാരാരാണ് ഭാരത പര്യടനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? അദ്ദേഹത്തിൻ്റെ കൃതികൾ കുട്ടികൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഭാരത പര്യടനം, സാഹിത്യവിദ്യ, മലയാള ശൈലി, കലജീവിതം തന്നെ, കൈവിളക്ക് തുടങ്ങി വിശിഷ്ടങ്ങളായ കുറേ രചനകളുടെ കർത്താവാണ് കുട്ടികൃഷ്ണമാരാർ. അദ്ദേഹം മഹാഭാരത കഥ സസൂക്ഷ്മം വായിച്ച് വിലയിരുത്തി തയ്യാറാക്കിയ പഠനാത്മകമായ പ്രബന്ധ സമാഹാരമാണ് ഭാരത പര്യടനം. മഹാഭാരത കഥയുടെ വ്യാഖ്യാനമാണ് ഈ പുസ്തകമെന്ന് മനസ്സിലാക്കുക. ഭാരത പര്യടനത്തിൽ 18 അധ്യായങ്ങൾ ഉണ്ട്. മഹാഭാരത കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളെ സസൂക്ഷ്മം വിശകലനം ചെയ്ത് ഓരോ സന്ദർഭത്തിലും കഥാപാത്രങ്ങളുടെ മാനസിക നില മനസ്സിലാക്കി അത് അനാവരണം ചെയ്യുന്ന ഒരു ലേഖന വിദ്യയാണ് ഈ അർജുന വിഷാദയോഗം എന്ന പാഠഭാഗത്തും അവലംബിച്ചിട്ടുള്ളത്. അർജുന വിഷാദയോഗത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അധികാരത്തിലേറിയ പാണ്ഡവന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ അശ്വമേധയാഗത്തിൻ്റെ തലത്തിൽ അർജുനനുണ്ടാകുന്ന ചില അനുഭവങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടുനിന്നു. 18-ാം ദിവസം യുദ്ധം അവസാനിച്ചു. തുടർന്ന് പാണ്ഡവന്മാർ രാജ്യാധികാരത്തിന് അവകാശികളായി. ശത്രുക്കളില്ലാത്ത രാജ്യത്ത് അവർ ജേതാക്കളെപ്പോലെ ശോഭിച്ചു. കൂടുതൽ കീർത്തിയും ഒക്കെ നേടുന്നതിന് വേണ്ടി അശ്വമേധയാഗം പൂർത്തീകരിക്കാൻ യത്നിച്ചു. അതിനാവശ്യമായ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു സാമന്ത രാജാവിനെ സമീപിക്കാതെ പണ്ട് മരുത്തൻ കരുതി വച്ചിരുന്ന ധനം വിനിയോഗിക്കാനാണ് പാണ്ഡവന്മാർ തീരുമാനിച്ചത്.